നമസ്കാരം തൃക്കാക്കര തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ഏറ്റവും ഒടുവിൽ വി ഡി സതീശന്റെ പി ആർ ടീമിനെ കുറിച്ചും പി ആർ വർക്കിന്റെ പ്രവർത്തനത്തെ കുറിച്ചും അതിന്റെ തോതിനെ കുറിച്ചുമൊക്കെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ശരിക്കും പി ആർ ടീം എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ഒരു നേതാവ് നടത്തുന്ന പൊതുപ്രവർത്തനത്തെ എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്നാൽ അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ ബുള്ളി എന്ന രീതിയിലുള്ള പ്രഹസനങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള വളരെ മ്ലേച്ഛമായ സ്വഭാവ രീതികൾ ആരൊക്കെ നടത്തുന്നു എങ്ങനെയൊക്കെ നടത്തുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം വന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ കോൺഗ്രസുകാർ തന്നെ തുറന്നടിച്ചിരിക്കുന്നു വി ഡി സതീശനെ ലീഡറാക്കിയത് വി ഡി സതീശൻ സ്വയം പറഞ്ഞിട്ട് പി ആർ ടി മുഖേനയാണ് എന്നുള്ളത് അങ്ങനെ ലീഡർ അല്ല എന്ന് അദ്ദേഹം പറയുന്നു അത് പറയാതിരിക്കാൻ വേണ്ടി ബാക്കിയുള്ളവർ ശ്രമിക്കുന്നു വി ഡി സതീശനാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു അല്ല എന്ന് പറയുന്നു പണ്ട് ശ്രീനിവാസൻ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ മക്കളെ ഉപദേശിച്ചു കൊടുക്കുന്ന അതേ സീനാണ് ഇവിടെ എല്ലാവർക്കും ഓർമ്മ വരുന്നത് അതിനകത്ത് കുട്ടികളെ സ്കൂൾ ബസ്സിൽ നിന്നും ഇറക്കി അവർക്ക് പലഹാരം വാങ്ങിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് എല്ലാ രീതിയിലും അവരെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു നാടകം കളിക്കും നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ ഒരു ഗിമിക്ക് കാണിക്കും ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അയ്യോ അച്ച പോകരുത് എന്ന് പറയാൻ വേണ്ടി പറയും അതുപോലെ വി ഡി സതീശൻ അങ്ങനെയൊന്നും പറയരുതേ വി ഡി സതീശനാണ് നേതാവ് ഏയ് ഞാനൊന്നും അല്ല നേതാവ് ഇപ്പോഴും ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു ലീഡറെ ഉള്ളൂ കെ കരുണാകരനാണ് എന്ന് ഞാൻ പറയും അത് കേട്ടിട്ട് നിങ്ങൾ പറയണം അത് പണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല വി ഡി സതീശനാണ് ഇപ്പോൾ ഞങ്ങളുടെ നേതാവ് എന്ന് പറയണമെന്ന് പല നേതാക്കളെയും അവിടെ മൂലയ്ക്ക് ചുരുട്ടിക്കൂട്ടിയിരുത്തി സതീശൻ്റെ എറണാകുളത്തെ ടീമാണ് ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസ് കെ സുധാകരനൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു എന്നുള്ളത് സ്വയം പരിശോധിക്കേണ്ട സാഹചര്യം ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ കെ സുധാകരന്റെ പേര് പോലും കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ കേൾക്കാനില്ല ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ കെ സുധാകരൻ ചെയ്ത രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ചൊക്കെ കോൺഗ്രസ് വീറോട് കൂടി പറയുമ്പോൾ ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പോട് കൂടി കെ സുധാകരന്റെ പേര് അസ്തമിക്കുന്നു എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ് പി ഡി സതീഷിന്റെ ഈ സൈബർ ടീം അതിനകത്തുള്ള ചില ആളുകൾ അദ്ദേഹത്തിന്റെ തന്നെ ഒഫീഷ്യൽ പേജ് കൈകാര്യം ചെയ്യുന്നവർ കൃത്യമായും അവർ ചെയ്യുന്ന നടപടിയിൽ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ വി ഡി സതീശന് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ കഴിയുകയില്ല കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ വരുന്ന ചില മ്ലേച്ഛമായ വാക്കുകൾ അദ്ദേഹം പോലും അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ സൈബർ ടീം ഉപയോഗിക്കുന്നതെങ്കിൽ അത് കർശനമായും നിർബന്ധിതമായും സ്ക്രീൻ ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്യപ്പെടേണ്ടതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് അതിൽ വരുന്ന ചില തെറിവിളികളും പൂരത്തെവിളികളുടെ അകമ്പടിയോടുകൂടി നടത്തുന്ന ചില പ്ലേസമായ പരാമർശങ്ങളുമൊക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ടോ എന്നറിയില്ല ഇത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ഇരിക്കുന്നതാണോ എന്നറിയില്ല മുൻപ് ആരെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയാൽ അത് പിൻവലിക്കേണ്ട എന്ന് ആരെങ്കിലും പറയുമോ എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത് മാത്രമല്ല ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ കിട്ടിയാൽ ആരാണ് പ്രസിദ്ധീകരിക്കാത്തത് എന്ന് വി ഡി സതീശൻ ചോദിച്ച ആ ചോദ്യം പോലെ ഇങ്ങനെയൊക്കെ തെറിവിളി നടത്തിയാൽ സൈബർ ടീമിനോട് മിണ്ടാതിരിക്കാൻ പറയാൻ എനിക്ക് എങ്ങനെ കഴിയും എന്നതാണോ വി ഡി സതീശൻ ചോദിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് മാത്രമല്ല സൈബർ ഗ്രൂപ്പുകളിൽ വരുന്ന ഇതിനെക്കുറിച്ച് സൈബർ കോൺഗ്രസിന്റെ തന്നെ സൈബർ വിങ്ങിലുള്ളവർ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശന്റെ ഈ സൈബർ ടീമിൽ ഇങ്ങനെ കുത്തഴിഞ്ഞ രീതിയിൽ വിടാൻ പറ്റില്ല എന്നും അവർ പറയുന്നുണ്ട് ഇതാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക